എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഓരോന്നോരോന്നോരോന്നായി പിടിച്ച് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വരെ പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളോട് പറയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അത് ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ. അതേപോലെ ഇനി സംഭവിക്കാൻ പോകുന്ന മൂന്ന് സൈന്യാധിപന്മാരും ഒരു കണ്ടുമുട്ടണമെങ്കിൽ, ഒരു യോഗം നടക്കണമെങ്കിൽ രാഷ്ട്രപതിൻ്റെ സാന്നിധ്യത്തിലേ നടക്കണ്ടേ? ഇനിയിപ്പോൾ മൂന്നാൾക്ക് രാഷ്ട്രപതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ മേലൊരാളെ വെച്ചില്ലേ? ആ അതിൻ്റെ വെച്ചെന്തിനാ? അത് ഈ സെറ്റപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അത്. ഇവർക്ക് മനസ്സിലായിട്ടില്ല ആൾക്കാർക്കൊന്നും. അതായത് ഇനി ഈ റാവത്തും മോഡിയും അജിത് ഡോവലും അമിത്ഷായും ഈ നാലാൾ തീരുമാനിച്ചാൽ ഒരു ദിവസം രാവിലെ മ്യാൻമാറിലെല്ലാം നടന്ന പോലെ ഇത് പട്ടാളം ഏറ്റെടുത്തെന്ന് പറയും. അപ്പോൾ പിന്നെ ഉടനെ പാർലമെൻറ്റിൽ ഇത് കൊണ്ടുവന്ന് ഹിന്ദു രാഷ്ട്രമാക്കിയിട്ട് പ്രഖ്യാപിക്കും. നമ്മൾ നോക്കും അതാണ്ടാവുക. അതായത് 1925 ആർ എസ് എസ് ജന്മം കൊണ്ട്. 2025 എത്ര ദിവസമുണ്ട്? ഇനി എത്ര കൊല്ലമുണ്ട്? ഇത് 21 നാല് കൊല്ലം എന്ന് പറഞ്ഞാൽ 2024 ശേഷമെന്ന് മറ്റേ കക്ഷി പറഞ്ഞായിരുന്നു നിങ്ങൾ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് 25 ഇവിടെ പാർട്ടീൻ്റെയും ഇതൊന്നും ഉണ്ടാവില്ല. ഇത് ഹിന്ദു രാഷ്ട്രമാക്കിയിട്ടുണ്ടാവും, പട്ടാളമായിരിക്കും ഉണ്ടാവുക ഭരണം. പിന്നെ നാഗപ്പൂരിൽ തന്നെയാണ് തലസ്ഥാനവും, തീരുമാനമില്ല അവിടെ തന്നെ വരിക, ബാക്കി ആളിങ്ങനെ നോക്കലേ ഉണ്ടാവും. ഇത് ഇന്ദിരാഗാന്ധിൻ്റെ ഏകാധിപത്യവും അടിയന്തരാവസ്ഥയിൽ നമ്മൾ കണ്ടതാ. അതൊരു വ്യക്തിൻ്റെതാ, ഇതൊരു വ്യക്തിയല്ല. ഇതൊരു സംഘടന, മുസോളിനിൻ്റെ സംഘടന പോലത്തെ, ഹിറ്റ്ലറെ സംഘടന പോലത്തെ ഒരു സംഘടനയാണ്. ഈ സംഘടനേൻ്റെ ഊർജ്ജമെന്നും ഇതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് മതമാണ്, വർഗീയതയാണ്. ഇത് എളുപ്പത്തിൽ കയറുന്നൊരു സമൂഹമാണ് ഇന്ത്യയിലെ സമൂഹം. അപ്പോൾ ഈ മതവും മതരാഷ്ട്രമാക്കാനുള്ള ശ്രമവും. അപ്പോൾ ഇപ്പോൾ എല്ലാം പറയൂ ശ്രീരാമനും മറ്റേതെല്ലാം, പിന്നെ രാമനൊന്നും ഉണ്ടാവില്ല. രാമനെല്ലാം ചവിട്ടുപടി മാത്രമാണ്. രാമൻ